आरोरुम शरणालय कई ईएमएस पर्सनल स्टाफ अंगमायिरुन्न अंजुतेंग स्वदेशिनी राधाराणी विडवांगी തന്റെ 22 വർഷത്തെ സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നീണ്ട കാലത്തെ നരക യാതനകൾക്കൊടുവിലാണ് അന്ത്യം. ഇഎംഎസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായും അസോസിയേഷൻ ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പഠന മികവിൽ അക്കാദമിക് മികവോടെ ഫിസിക്സിൽ ബിരുദാനന്ത ബിരുദം. കൊല്ലം എസ്എൻ കോളേജിൽ എസ്എഫ്ഐ നേതാവുമായിരുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇഎംഎസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇഎംഎസ് രാജിവെക്കേണ്ടി വന്നപ്പോൾ ഒഎൻജിസിയിലും അതിനുശേഷം ആകാശവാണി ഡൽഹി നിലയത്തിലും എഞ്ചിനീയറായി ജോലി ചെയ്തു. തുടർന്ന് ഡൽഹിയിൽ ആകാശവാണി ദൂരദർശൻ എഞ്ചിനീയറിംഗ് ആൻഡ് അസോസിയേഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1982 ഡൽഹിയിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തിയ ബോണസ് സമരത്തിന് നേതൃത്വം നൽകിയത് ആകാശവാണി ദൂരദർശൻ എഞ്ചിനീയറിംഗ് ജീവനക്കാരായിരുന്നു. രാധാറാണി സമരത്തിന്റെ ഡൽഹി കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. ആ സമരം വിജയിച്ച് എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ബോണസ് അനുവദിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സമരം ഒത്തുതീർപ്പാക്കി. മാനസിക അസ്വാസ്ഥ്യത്തിനിടെ രാധാറാണി ഡൽഹിയിൽ നിന്ന് തൃശൂർ ആകാശവാണിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി എത്തി. 1984 ഇത് സമരക്കാരി എന്ന പ്രതിച്ഛായ കാരണം അധികാരികൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി 7 മാസത്തിന് ശേഷം ബാംഗ്ലൂർ ആകാശവാണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ജോലിയിൽ ഹാജരായില്ല എന്ന പേരിൽ 1986 ഏപ്രിൽ 29 ബാംഗ്ലൂർ ആകാശവാണിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നിയമാനുസൃതം ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. മാനസിക അസ്വസ്ഥതകളും രോഗങ്ങളും വലച്ചു. ഭർത്താവ് നേരത്തെ മരിച്ചു. ഒരു മകളുമുണ്ട്. മകളും രോഗിയാണ്. ഈ കോവിഡ് കാലത്ത് സമൂഹ പ്രവർത്തകർ കണ്ടെത്തുമ്പോൾ തകർന്ന വീടിനുള്ളിൽ മൃതപ്രായയായി കിടക്കുകയായിരുന്നു രാധാറാണി. തുടർന്ന് ശ്രീകാര്യത്തെ ശരണാലയത്തിലേക്ക് താമസം മാറി. രാധാറാണിയെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിച്ച് പെൻഷനും ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ആനുകൂല്യ ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് രാധാറാണി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്.